നമസ്കാരം, ഏവർക്കും പട്ടണ വിശേഷം ടി വിയിലേക്ക് സ്വാഗതം. 2021-ന്റെ ഈ പുതുവർഷ പുലരയിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മഞ്ചേരി നഗരസഭയുടെ പുതിയ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി വി എം സുവേദ മാഡമാണ്. മാഡത്തിന് പട്ടണ വിശേഷത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളിപ്പോൾ. മഞ്ചേരിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു വനിത 2 തവണ തുടർച്ചയായി അധികാരത്തിലേക്കുന്നത്. എനിക്ക് തോന്നുന്നു തുടർച്ചയായിട്ട് മാത്രമല്ല ആദ്യമായിട്ട് തന്നെയായിരിക്കും 2 തവണ ഒരു വനിത ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ ഒരു സന്തോഷ മുഹൂർത്തത്തിൽ നമുക്ക് സുബേദ മാഡവുമായിട്ട് ഒന്ന് വിശദമായി പരിചയപ്പെടാം. നമ്മുടെ വരും കാലങ്ങളിൽ നമ്മുടെ മഞ്ചേരി പട്ടണത്തെ എങ്ങനെ ദീർഘമായി നയിക്കുന്ന ഒരു ദീർഘവീക്ഷണം മാഡവും നമ്മളുമായി പങ്കുവെക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ എത്തിപ്പെട്ടത്? ചെറുപ്പത്തിലെ രാഷ്ട്രീയ ചിന്തയുണ്ടോ? അതല്ല ഭാഗ്യവശാൽ അല്ല, ഞാൻ 2005 മുതൽ വനിതാ ലീഗിൽ വന്നു. 2005 മുതൽ ചെറുപ്പത്തിൽ വന്നിട്ടില്ല. എം എസ് എഫിലോ പഠിക്കുന്ന കാലത്തൊന്നും രാഷ്ട്രീയത്തിലില്ല. 2005 മുതലാണ്. 2000 മുതൽ കുടുംബശ്രീയിൽ അംഗമായിരുന്നു. ശേഷം 2005 മുതൽ കുടുംബശ്രീയിലെ പ്രവർത്തനമാണ് രാഷ്ട്രീയപരമായ ഉയർച്ച ഉണ്ടാക്കിയത്. വനിതാ ലീഗിലും വന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കഴിഞ്ഞ ടേമിൽ, കഴിഞ്ഞ 2015 മുതൽ 20 വരെ കഴിഞ്ഞ ചെയർപേഴ്സൺ ആയിരിക്കുന്ന സന്ദർഭത്തിൽ എല്ലാവർക്കും തോന്നുന്ന ഒരു ചിന്തയാണ്, കഴിയാൻ നേരത്തായിരിക്കും നമുക്ക് ഒന്നുകൂടി ഉഷാറാകാമായിരുന്നു, ചില പരിപാടികൾ കൂടി ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നടത്താമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒന്ന് തോന്നിയിരുന്നോ? അതായത് ഈ വർഷം 2021-ൽ ഒരു പക്ഷേ ചെയർപേഴ്സൺ ആകാൻ സാധ്യത ഉണ്ടായിരുന്നില്ല, പക്ഷേ കഴിഞ്ഞ വർഷം അവസാനിപ്പിക്കുമ്പോൾ ഒന്നുകൂടി നന്നായിരുന്നെങ്കിൽ എന്ന് തോന്നിയ എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടായിരുന്നോ? ആ, നമ്മൾ തുടങ്ങി വെച്ച പദ്ധതികൾ പൂർത്തീകരിക്കേണ്ടതുണ്ടായിരുന്നു. ഒന്നാമത്തെ തന്നെ വീട്, എല്ലാവർക്കും വീട് എന്നൊരു പദ്ധതി മഞ്ചേരി നഗരസഭയുടെ ഒരു സ്വപ്നമായിരുന്നു. അപ്പൊ അതിൽ കൂടുതൽ ആളുകൾ, നമ്മൾ വീട് കൊടുത്തപ്പോൾ സ്ഥലമില്ലാത്ത ആളുകളുണ്ടായിരുന്നു. അപ്പൊ അവർക്കും കൂടി സ്ഥലം വാങ്ങിക്കൊടുത്തിട്ട് വീട് വെച്ച് കൊടുക്കാമായിരുന്നു എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ബസ് സ്റ്റാൻഡ് പൊളിച്ച് പുതിയ ബസ് വേക്കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ടി പദ്ധതി വെച്ചിരുന്നു. അതിന്റെ തുടക്കം കുറിക്കാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അതൊക്കെ ഇനിയും അടുത്ത കാലങ്ങളിൽ തുടർ പ്രവർത്തനങ്ങളിൽ അതൊക്കെ ഉണ്ടാകുമെന്ന് തീർച്ചയായും പ്രതീക്ഷിക്കാം. അപ്പോൾ എനിക്ക് ഓരോരോ വിഷയങ്ങൾ നമുക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഞാൻ ഈ സുൽത്താൻ ബത്തേരി സന്ദർശിക്കേണ്ടേ, സുൽത്താൻ ബത്തേരിയെക്കുറിച്ച് നമ്മളവിടെ എവിടെ പോയി നോക്കിയാലും പച്ചപ്പ്, നല്ല പൂച്ചെടികൾ കൊണ്ട് അലങ്കൃതമാക്കപ്പെട്ട ഒരു നഗരമാണത്. സുൽത്താൻ ബത്തേരിയാണോ മാനന്തവാടിയാണോ എനിക്ക് ഓർമ്മയില്ല, ഏതായാലും സുൽത്താൻ ബത്തേരിയാണ്. ആ നഗരത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവിടെ വേസ്റ്റ് പോലും ആളുകൾ എവിടെയും ഡ്രോപ്പ് ചെയ്യുന്നില്ല, അതിനൊക്കെ കൃത്യമായ മാനേജിങ് സംവിധാനമുണ്ട്. ഒരു സൗന്ദര്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് നമുക്ക് ആ പട്ടണത്തെ കാണാം. അതുപോലെ മഞ്ചേരി പട്ടണത്തെ മാറ്റിയെടുക്കുന്നതിൽ മാഡം എങ്ങനെയാണ്, അതിനൊരു വിഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ, ആഗ്രഹമുണ്ടോ, ചെയ്തെടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു? നമ്മൾ വ്യാപാരി വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുമായി ചർച്ച ചെയ്തിട്ട് അതിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി ചെയ്യണം എന്നൊരു ആഗ്രഹം നമ്മളുണ്ട്. നമ്മളൊരു ചർച്ചയിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ അത് വ്യാപാരികളുമായിട്ട് ഒരുമിച്ച് ഒരു ടീമായിട്ട് ഓരോ വ്യാപാര സ്ഥാപനങ്ങളിലും നമ്മൾ മഞ്ചേരി നഗരസഭ ഹരിത കർമ്മസേന രൂപീകരിച്ചിട്ടുണ്ട്. ഈ ഹരിത കർമ്മസേന കൃത്യമായിട്ട് ആ കടകളിൽ ചെന്ന് മാലിന്യം എടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വ്യാപാരികൾ അതിന് സഹകരിച്ചിട്ടില്ല, അവരെയും കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തിയാൽ എനിക്ക് തോന്നുന്നത് മഞ്ചേരി ഇതോടുകൂടി ക്ലീൻ ആവാൻ സാധ്യതയുണ്ട് എന്നാണ്. അതിനപ്പുറം ടൗണിലെ ഡ്രെയിനേജുകളും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളും ഒക്കെ കൃത്യമായിട്ട് ഒരു MLA ഫണ്ടും MP ഫണ്ടും നഗരസഭാ ഫണ്ടും ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു ബ്യൂട്ടിഫിക്കേഷൻ തന്നെ നമ്മൾ മാസ്റ്റർ പ്രോജക്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത ആഴ്ച തന്നെ നമ്മൾ ഇവരെ വ്യാപാരികളെ വിളിച്ചിട്ട് അവരുമായി ചർച്ച ചെയ്തിട്ട് അവർക്ക് നിർദ്ദേശം കൊടുക്കാനുള്ള ഒരു തീരുമാനം കൂടി എല്ലാ വ്യാപാരി സംഘടനകളെയും അസോസിയേറ്റ് നേതൃത്വത്തിലുള്ളവരെ വിളിക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോ MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് മലപ്പുറം റോഡിലൊക്കെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ ഫുട് പാത്ത് ഒക്കെ ടൈപ്പ് ആവുന്നു, അത് എല്ലാ റോഡിലും ഉണ്ടാവുമോ? അതല്ല, ഇപ്പോ മലപ്പുറം റോഡ് മാത്രമേ പദ്ധതിയിലുള്ളൂ. അത് MLA ഫണ്ടാണ്. MLA ഫണ്ട് നിങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ തദ്ദേശ ഫണ്ട് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ചെയ്യുന്നുണ്ടോ? ഡോക്ടേഴ്സ് കോളനി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എസ്റ്റിമേറ്റും കാര്യങ്ങൾക്കും ഒക്കെ ആയതായിരുന്നു. പക്ഷെ ചില സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തേക്ക് വരുമെന്ന് കണ്ടതുകൊണ്ട് അന്ന് ഒരു പ്രയാസമുള്ളത് കൊണ്ടാണ് അത് നടക്കാതെ പോയത്. അതെന്താണെങ്കിലും അവരെ കൂടി ഒന്നുകൂടി ചർച്ച ചെയ്തിട്ട് നമ്മൾ ഈ ആദ്യത്തെ പദ്ധതി തന്നെയാണ് അതാക്കാനാണ് നമ്മൾ തീരുമാനിച്ചത്. അല്ല, അപ്പോൾ ഇടവണ്ണ അവിടെ
പാലത്തിന് ചുറ്റും ഒരു ഫുട്പാത്ത് സെറ്റാണ്. നമ്മുടെ നാട്ടിൽ രാവിലെ എഴുന്നോക്കിയാൽ ഒരുപാട് യുവതി യുവാക്കൾ, യുവതികളല്ല പുരുഷന്മാരും സ്ത്രീകളും രാവിലെ നടക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് നടക്കാൻ ആവശ്യമായ നല്ലൊരു ഫുട്പാത്ത് പാക്കേജ് എല്ലാ റോട്ടിലും ഉണ്ടായിരുന്നെങ്കിൽ അത് നഗരത്തിന്റെ ഭംഗി ഒരുപാട്. സർവേ നടത്തുന്നുണ്ട് ഏതൊക്കെ ഭാഗങ്ങളിലാണ് നമുക്ക് അതിന് സ്ഥലം ലഭിക്കാന്നുള്ളൊരു സർവേ നടത്താൻ നമ്മൾ എഞ്ചിനീയർ വിഭാഗവുമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സർവേ നടത്തിയിട്ട് നമ്മൾ വിവിധ ഭാഗങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചു. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ 5 വർഷത്തിനുള്ളിൽ മഞ്ചേരി പട്ടണത്തെ വളരെ ഒരു മാതൃകാപരമായ ഒരു സൗന്ദര്യ നഗരമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും എന്ന് തീർച്ചയായിട്ടും എനിക്ക്. ഈ വർഷം 2-ാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 2 വനിതകളാണ്. അപ്പൊ 2 വനിതാ നേതാക്കന്മാർ മഞ്ചേരി നഗരത്തെ കഴിഞ്ഞ വർഷം ആണുങ്ങൾ ഭരിച്ചതിനേക്കാളൊക്കെ ഗംഭീരമാക്കി ഭരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ. സ്ത്രീ പുരുഷന് വ്യത്യാസമില്ലല്ലോ, അല്ല കാഴ്ചപ്പാടിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇന്ദിരാഗാന്ധി ഇന്ത്യ രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രി ആയിരുന്നു. പക്ഷെ ഇന്ന് ഇന്ദിരാഗാന്ധി എന്ന് കേട്ടാൽ ഇന്ദിരാഗാന്ധിക്ക് തുല്യം വെക്കാൻ പലപ്പോഴും പല ആളുകൾക്കും കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ വനിതാ നേതാ ഈ മമതാ ബാനർജി, അതുപോലെ തന്നെ നമ്മുടെ തൊട്ടായൽ പക്കത്തുണ്ടായിരുന്ന അമ്മ, പക്ഷെ ഇവരൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ മഞ്ചേരിയിൽ നിങ്ങൾക്ക് ആ ഒരു അവസരം വീണിട്ടിരിക്കുകയാണ്. ചരിത്രത്തിൽ ഒരു വ്യക്തികൾ തന്ന ഈ ഒരു അംഗീകാരം തീർച്ചയായിട്ടും ഞങ്ങൾ ജനങ്ങളിലേക്കുള്ള വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നിയത് ഇപ്പോൾ മഞ്ചേരി എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും ടോപ്പ് വ്യാപാര കേന്ദ്രമായിരുന്നു. പക്ഷെ ഇന്ന് ആ പദവി മഞ്ചേരിക്ക് നഷ്ടപ്പെട്ടോ എന്ന് പലപ്പോഴും നമ്മൾ ഇപ്പോൾ പെരിന്തൽമണ്ണ, തിരൂര് പോലെയുള്ള നഗരങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ഒരു വ്യാപാര കേന്ദ്രം എന്ന പദവി നമുക്ക് നഷ്ടപ്പെട്ടതായി തോന്നുന്നു. അത് തിരിച്ചു പിടിക്കാൻ ഇപ്പോൾ പെരിന്തൽമണ്ണയിലൊക്കെ രാത്രി കാലങ്ങളിൽ പോയി നോക്കിയാൽ അലങ്കാര ലൈറ്റുകൾ കൊണ്ട് സമൃദ്ധമാണ്. ഏതോ ഒരു വൻ പട്ടണത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രതീതിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ആളുകൾ വ്യാപാരത്തിന് വരുന്നതിന് പകരം തൊട്ടപ്പുറങ്ങളിലേക്ക് കടന്നു പോകുന്നത് ഇവിടെയുള്ള വ്യവസായികളെയും വ്യാപാരികളെയും ബാധിക്കും. അപ്പോൾ മഞ്ചേരിയിലേക്ക് ഈ വ്യാപാരം തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ നഗരസഭയ്ക്ക് എന്തെങ്കിലും പ്ലാൻ വരുത്താൻ കഴിയുമോ? അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ബസ് സ്റ്റാൻഡൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ച് ബസ് ബേക്കും ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടുകൂടി IGBTയിലേക്ക് ബസ് സ്റ്റാൻഡ് മാറുകയും CDRG ബസ് സ്റ്റാൻഡും ഓപ്പൺ IGBT ബസ് സ്റ്റാൻഡും ഓപ്പൺ ആവുന്നതോടുകൂടി കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങളും കാര്യങ്ങളും ആളുകൾക്ക് വരാനും പോകാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യം ജനങ്ങളൊരു അഭിപ്രായം IGBT ഓപ്പൺ ആവാത്തത് കൊണ്ടാണ് വ്യാപാര സ്ഥാപനങ്ങളൊക്കെ പോയത് എന്നാണ് പല ആളുകളും എൻ്റെ അടുത്ത് പരാതി പറഞ്ഞത്. അതിന് അത് ഞങ്ങൾ ഇപ്രാവശ്യം നിറവേറ്റാം. നമുക്ക് ഗതാഗത സൗകര്യം ഒരുക്കി കൊടുക്കുന്നതോടൊപ്പം ഈ സ്ഥാപനങ്ങൾക്ക് പല സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക, അവർക്ക് വേണ്ട സ്പെഷ്യൽ പാക്കേജുകൾ തയ്യാറാക്കി കൊടുക്കുക, അവരെ പ്രൊമോട്ട് ചെയ്യാൻ ആവശ്യമായ വേറെ സ്പെഷ്യൽ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ നമ്മൾ ഇപ്രാവശ്യം. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ തെരുവ് കച്ചവടക്കാരുടെ വാർദ്ധക്യം കാരണം പല ആധിക്യം കാരണം പലയിടത്തും പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും പ്ലാൻ നമ്മുടെ മനസ്സിലുണ്ടോ? തെരുവ് കച്ചവടക്കാരെ ഞങ്ങളൊരു പ്രത്യേക ഏരിയയിലേക്ക് മാറ്റണം എന്നാണ് നിർദ്ദേശം. പഴയകാല ചന്ത പോലെ അതുപോലെ അവരൊരു പ്രത്യേക ഏരിയയിലേക്ക് ഒരു പ്രത്യേക ഏരിയ കണ്ടിട്ട് അവിടേക്ക് അവരെ മാറ്റണം എന്നാണ്. അത് നമ്മൾ അതിനുള്ളൊരു ശ്രമം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നടത്തിയതാണ്. തുടർന്ന് അതിന്റെ പദ്ധതി നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങൾ ഒരു നാട്ടിൽ വർദ്ധിക്കുന്നതോടുകൂടി ഇവിടെ സമൃദ്ധി വരും. ഇവിടെ കണ്ടമാനം പണം ഇതിലൂടെ പ്രാവശ്യം ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് വേട്ടേക്കോട്. അതിൽ വ്യവസായ അപ്പാരൽ പാർക്ക് കഴിഞ്ഞ പദ്ധതിയിൽ ഞാൻ ചെയർമാനായ കഴിഞ്ഞ പദ്ധതിയിൽ വാങ്ങിയതാണ്. അതിൽ വ്യവസായ അപ്പാരൽ പാർക്ക് വന്ന് ഒരുപാട് യുവതി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും, വ്യവസായങ്ങൾ നടത്താനും. അത് പബ്ലിക്കിലുള്ള ആളുകൾക്ക് ഒന്നും തുടങ്ങാൻ പറ്റുന്ന ഏരിയ. അതെ അതെ അതെ, മുനിസിപ്പാലിറ്റി തുടങ്ങല്ല. അല്ല അല്ല അല്ല, പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുത്തുണ്ട്. ഇപ്പൊ നമ്മൾ വനിതാ അപ്പാരൽ പാർക്ക് നഗരസഭ നടത്തുന്നുണ്ട്, പക്ഷെ അത് വനിതകൾക്ക് മാത്രമുള്ളതാണ്. ഇപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തിരിച്ചു വന്നപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ സ്ഥലം വാങ്ങിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ അപ്പാരൽ പാർക്ക് ഉണ്ടാക്കി അവിടെ ജനങ്ങൾക്ക് ചെറുകിട വ്യവസായങ്ങൾ നടത്താനുള്ള ഒരു പദ്ധതി. തീർച്ചയായിട്ടും അത് ആ അർത്ഥത്തിൽ നല്ലൊരു ഗുണം ചെയ്യും. പക്ഷെ ഈ വ്യാപാരികളെ പ്രത്യേകം ഫോക്കസ് ചെയ്തുകൊണ്ട് വൻകിട ബ്രാൻഡ് കമ്പനികളുടെയൊക്കെ ഷോറൂം നഗരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ രാത്രി വീട്ടിൽ നിന്ന്, രാത്രി എന്നല്ല വൈകുന്നേരങ്ങളിലൊക്കെ ഷോപ്പിംഗിൽ ഇറങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും നഗരം കുറച്ചും കൂടി ഭംഗിയുള്ളതായി മാറും. അപ്പോൾ ആ അർത്ഥത്തിൽ കൂടി ചില പാക്കേജുകൾ നഗരസഭ ആവിഷ്കരിക്കണമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഉണ്ടാവും, ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ വനിതാ അപ്പാരൽ പാർക്കിൽ തന്നെ പുറത്തുള്ള വലിയ വ്യാപാര സ്ഥാപനങ്ങൾ വന്ന് നടത്താനുള്ള നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മീറ്റിങ്ങൊക്കെ കൂടി അപ്പോഴേക്ക് കോവിഡ് വന്നതോടുകൂടി അവർ മാറിയത്. എന്താണെങ്കിലും അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അത് വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് അവിടെ വരുന്നത്, അവിടെ വ്യവസായം തുടങ്ങാൻ പോകുന്നത്. വനിതാ അപ്പാരൽ പാർക്കായിട്ട് തന്നെ വിവിധ ഡ്രസ്സിന്റെ മെറ്റീരിയൽസ് ഒക്കെ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ടുകൂടി വിവിധ വസ്ത്ര നിർമ്മാണ രംഗത്തുള്ള ആളുകളുമായി ബന്ധപ്പെട്ട്
അവിടെ കൂടുതൽ ജോലി സ്ത്രീകൾക്ക് ലഭിക്കാനും സാധിക്കും. സാധിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനം, നമ്മുടെ മഞ്ചേരിയെ കുറിച്ച് പൊതുവെ എല്ലാവരും പറയുന്നതാണ് ആ വിഷയത്തിൽ വേണ്ടത്ര പുരോഗമിക്കാൻ നമ്മുടെ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് എന്ത് തോന്നുന്നു മാഡത്തിന്? മാലിന്യ നിർമ്മാർജ്ജനത്തിൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഈ ഒരു ലാസ്റ്റ് ടൈമിൽ നമ്മൾക്ക് ഏകദേശം നമ്മൾ ഹരിതകർമ്മസേന പ്രാബല്യത്തിൽ വന്നതോടുകൂടി ഒരു പരിധി വരെ നമ്മൾക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും എടുക്കുന്നതിനുള്ള ഒരു രൂപമായിട്ടുണ്ട്. തുടർന്ന് നമ്മൾക്ക് ഒരു ഹൈക്കോടതി നിർദ്ദേശമുണ്ട്, വേട്ടക്കോട് ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ നമ്മൾക്ക് മാലിന്യം കൊണ്ടു ചെല്ലണമെങ്കിൽ അതിന് ചുറ്റും ഒരു ഗ്രീൻ ബെൽറ്റ് ഉണ്ടാക്കി അതിനെ ഭംഗിയാക്കിയിട്ട് അതിൽ ചെയ്യുകയാണെങ്കിൽ ഹൈക്കോടതി നിർദ്ദേശം ഉള്ളത് കൊണ്ട് അടഞ്ഞു കിടക്കണം. അത് നമ്മൾ ഒന്നും കൂടി വീണ്ടും പൊതുജനങ്ങൾക്ക് അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള പൊതുജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ അങ്ങോട്ട് മാറ്റാനുള്ളൊരു ശ്രമം നടത്തും. അപ്പോൾ എനിക്ക് തോന്നുന്നത് മാഡം ഇപ്പോൾ ഈ അടുത്തെങ്ങാണ്ടും ഈ നമ്മുടെ ഫിഷ് മാർക്കറ്റ് സന്ദർശിച്ചിട്ടുണ്ടോ? ഡെയിലി മാർക്കറ്റ് ഞാൻ ചില സമയങ്ങളിലൊക്കെ പോയി സന്ദർശിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു എത്രയോ കാലങ്ങളായി നമ്മുടെ ഡെയിലി മാർക്കറ്റ് അങ്ങനെ തന്നെ കിടക്കും, അതിനൊന്ന് ആധുനികവൽക്കരിക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? നമ്മൾ ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു DPR ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നമ്മൾ ബസ് സ്റ്റാൻഡ് പൊളിക്കുന്നതോടുകൂടി അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഡെയിലി മാർക്കറ്റ് അതും കൂടി ഡെയിലി മാർക്കറ്റും കൂടി നൽകാൻ ഒരു DPR ഉണ്ടാക്കി ശുചിത്വ മിഷന് നൽകി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ പിന്നെ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാൻ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഇപ്പോൾ നിലവിലുണ്ട്. ആ പ്ലാന്റ് ഒന്നും കൂടി പ്രവർത്തനക്ഷമമാക്കിയിട്ട് കൊണ്ടുവരും. കാരണം അത് IRTC ആണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അവരെന്നെ കൂടുതൽ മെച്ചപ്പെടുത്തി തരാന്ന് നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ടൈമിൽ തന്നെ അറിയിച്ചതാണ്. അപ്പോൾ കോവിഡ് ആയതുകൊണ്ടാണ് അവർ അതിന് വരാത്തത്. അത് അവരെപ്പോൾ ഞാൻ ഇന്നലെ വിളിച്ച് അവരെ അറിയിച്ച് നമ്മളത് ഒന്നും കൂടി ക്ലീൻ ചെയ്ത് നന്നാക്കി എടുക്കാനുള്ള തീരുമാനത്തിലാണ്. അതോടുകൂടി ടൗണിൽ ആ വാസനയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ പ്ലാന്റ് പ്രവർത്തിപ്പിക്കും. വാസന മാത്രമല്ല, നമുക്ക് അതിനകത്ത് കൂടി പോകാനും അവിടെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോലും വേണ്ട മാതിരി അത് ആധുനിക ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ പദ്ധതി നടപ്പിലാക്കി മാർച്ചിന്റെ മുമ്പായിട്ട് കഴിഞ്ഞ പദ്ധതിയിൽ വെച്ച 2019-20 പദ്ധതി വെച്ച പ്രോജക്ട് പദ്ധതി നടപ്പിലാക്കാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അടുത്ത പദ്ധതിയിൽ നമ്മൾ അത് വെച്ചിട്ട് ഏറ്റവും പുതിയ ബജറ്റിൽ പുതിയ പദ്ധതിയായിട്ട് അത് തന്നെ കൊണ്ടുവരും. തീർച്ചയായിട്ടും പെട്ടെന്ന് സാധിക്കട്ടെ എന്നാണ് എനിക്ക് അതിൽ തോന്നുന്ന ഒരു അഭിപ്രായം. അതുപോലെ തന്നെ നമ്മുടെ ഈ രണ്ട് ബസ് സ്റ്റാൻഡ്, ഇപ്പം മൂന്നാമത്തെ ഒരു ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ച് കളയാണെങ്കിൽ ഇനി നമുക്ക് രണ്ട് ബസ് സ്റ്റാൻഡ് ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ തമാശയായിക്കൊണ്ടാണെങ്കിൽ പോലും പലപ്പോഴും അനുഭവിക്കുന്നത് കോഴിക്കോട്ടേക്കുള്ള ബസ് ഇപ്പോൾ ഏത് സ്റ്റാൻഡിലാണെന്ന് ചോദിച്ചാൽ സത്യം പറയുകയാണെങ്കിൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയുള്ള പല ആളുകൾക്കും ഏതൊക്കെ ബസ് എവിടെ നിന്നൊക്കെ കിട്ടുമെന്ന കാര്യത്തിൽ ഒരുപാട് കൺഫ്യൂഷൻ നിലനിൽക്കുന്നത്. അപ്പോൾ ഒരു ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ ഇല്ലാന്നെങ്കിൽ അടുത്ത ബസ് സ്റ്റാൻഡിലേക്ക് അവർ യാത്ര. അപ്പോൾ ജനങ്ങളുടെ ഒരു ഗതാഗത പ്രശ്നത്തിൽ സത്യത്തിൽ ഇവിടെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ മാഡത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ആളുകൾ പരാതി പറഞ്ഞിട്ടുണ്ട്. അതിനെ പരിഹരിക്കാൻ നിങ്ങൾക്ക് തോന്നിയ ഒരു ആശയം എങ്ങനെയാണ്? ഇപ്പം രണ്ട് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് തെറ്റല്ല, മൂന്ന് ബസ് സ്റ്റാൻഡ് വേണമെങ്കിൽ മൂന്ന് ബസ് സ്റ്റാൻഡ് ഉണ്ടാവണം. പക്ഷേ ഇവയൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് വരുന്ന ഒരാൾ കച്ചേരിപ്പടി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങാടിയിലേക്ക് വേണമെങ്കിൽ വീണ്ടും അവർക്ക് ഓട്ടോറിക്ഷയ്ക്ക് വരേണ്ടി വരുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ ഇവരെയൊക്കെ പരസ്പരം ഇന്റർലിങ്ക് ചെയ്തുകൊണ്ടുള്ള എന്തെങ്കിലും പദ്ധതികൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് IGPT ബസ് സ്റ്റാൻഡ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ മായി ഞാൻ പല തവണ നമ്മൾ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി കൂടി, ഇത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുമായി കൂടി ആലോചിച്ച് ഏത് വിധത്തിലാണോ ഇത് ശാശ്വതമായ ഒരു പരിഹാരം കാണാന്ന് വെച്ചാൽ അടുത്ത് തന്നെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയായി ചർച്ച ചെയ്ത് അതിന് വേണ്ട പദ്ധതി നടപ്പിലാക്കും. ഈ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിൽ SI പോലെ കളക്ടർ പോലുള്ള ആളുകൾക്ക് ഉണ്ടെങ്കിലും അതിന്റെ ഒരു ആധികാരിക പ്ലാൻ നമ്മൾ തന്നെയല്ലേ കൊടുക്കുക? അല്ല, ട്രാഫിക്കിനെ കുറിച്ച് ട്രാഫിക് SI-ക്കും ഒക്കെയാണ് കൃത്യമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ അറിയാം. അപ്പൊ അവരുമായി ചർച്ച ചെയ്തിട്ട് നമ്മൾ പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടി വാങ്ങിയിട്ട് അതിനൊരു തീരുമാനം എടുക്കും. അപ്പൊ ഈ പൊതുജനങ്ങളെ അഭിപ്രായങ്ങൾ വാങ്ങാൻ നമ്മൾ എന്തെങ്കിലും ഒരു ആളുകളെ മീറ്റിംഗ് ക്ഷണിക്കണോ? നമ്മളതിൽ പൊതുജനങ്ങളെയും കൂടി കൂട്ടി ആലോചിച്ചിട്ട് തന്നെ ചെയ്യുള്ളൂ. അവരോട് ഈ മൂന്ന് ബസ് സ്റ്റാൻഡുകളെയും ലിങ്ക് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ ഓട്ടോ സിസ്റ്റോ അല്ലെങ്കിൽ ചെറിയ
ഈ ചെറിയ ബസ്സുകളുണ്ടല്ലോ ടൗൺ ബസ്സുകൾ ടൗൺ ബസ് പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തു പോയിരുന്നത് അതില് വീണ്ടും അത് ഉടക്കി പോയി അതുകൊണ്ട് അല്ലേ ടൗൺ ബസ് 7 രൂപ എന്ന് വാങ്ങിക്കാൻ പറ്റില്ല 2 രൂപ 1 രൂപയ്ക്ക് വെച്ചുകൊണ്ട് ചെറിയ സിസ്റ്റം എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് നഗരസഭയ്ക്ക് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ സ്കൂൾ ബസ്സുകളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് അപ്പോൾ ആളുകൾക്ക് ഒരു സ്റ്റാൻഡിൽ നിന്ന് മറ്റേ സ്റ്റാൻഡിലേക്ക് ഫ്രീ കണക്ടിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ പോയാൽ മൈസൂർ സ്റ്റാൻഡിലേക്ക് ഫ്രീ കണക്ടിവിറ്റി ഉണ്ട് മൈസൂർ ബസ് കിട്ടുന്ന സ്റ്റാൻഡിലേക്ക് നമുക്ക് വികസനം അവസാനിക്കുന്നില്ലല്ലോ തുടർന്നുകൊണ്ടിരിക്കല്ലേ നമുക്ക് തുടങ്ങണം തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു ചാൻസ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാവാനുള്ള കാര്യത്തിൽ നമ്മൾ റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ച് അടിസ്ഥാന പൊതുജനങ്ങളുടെ അഭിപ്രായം വാങ്ങിയിട്ട് നല്ല രീതിയിലൊരു ഇത് നടപ്പിലാക്കാൻ തീരുമാനിക്കും എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇറങ്ങിപ്പോയാൽ നമ്മൾ ഒരുമ്പിട്ട് ഇറങ്ങിയാൽ നടക്കുന്നു എന്നുള്ളതാണല്ലോ അതിൻ്റെ നമ്മൾ അതിലൊരു വിഷനോട് കൂടി ഇറങ്ങി തിരിച്ചാൽ തീർച്ചയായിട്ടും എല്ലാവരുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് ഈ വ്യാപാരികളുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് ഉണ്ടാവും ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് ഉണ്ടാവും ഇപ്പോൾ ഇനിയിപ്പോൾ സ്കൂൾ തുടങ്ങിയിട്ടില്ല സ്കൂളുകൾ തുടങ്ങാൻ പോവുകയാണ് അതിന് മുമ്പ് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചാൽ അത് വലിയൊരു നേട്ടമായിരിക്കും മഞ്ചേരിക്ക് തീർച്ചയായിട്ടും ഒരുപാട് പുതുമുഖങ്ങളാണ് ഈ തവണ എനിക്ക് തോന്നുന്നു അല്ലേ പുതുമുഖങ്ങളാണ് ഈ തവണ കൂടുതൽ കൗൺസിലുള്ളത് ഇതിനു മുമ്പൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയ പ്രത്യേകിച്ച് ഈ പഞ്ചായത്തി രാജിനെ കുറിച്ചൊക്കെ നല്ല അവഗാഹമുള്ള സഹപ്രവർത്തകരുണ്ടായിരുന്നു നിങ്ങൾക്ക് കൂട്ടിന് ഇപ്പോൾ കുറെ പുതുമുഖങ്ങൾ ആണ് ഉള്ളത് അപ്പോൾ അതൊരു പ്രയാസമായി തോന്നുന്നുണ്ടോ അതല്ല പഞ്ചായത്ത് രാജ്യമൊക്കെ കൃത്യമായിട്ട് പഠിക്കാനുള്ളൊരു സംഗതിയല്ലേ ഉള്ളൂ അതൊക്കെ എല്ലാവരും അറിവുള്ള ആളുകൾ തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത് എല്ലാവരും പുതിയ ആളുകളെ കഴിവുള്ള ആളുകൾ തന്നെ അതുകൊണ്ട് ആ ഒരു പ്രയാസം ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാവുമല്ലോ പിന്നെ പഴയ ആളുകളുടെ ഉപദേശം നേടാനും നമ്മൾക്ക് സാധിക്കാമല്ലോ തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കൂട്ടിനുമുണ്ട് അല്ലേ പിന്നെ അവരുടെ ഒക്കെ കൂട്ടായ്മ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഈ കൗൺസിലിനെ കുറിച്ച് വല്ലാതെ പരാതി പറയാം ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു കയ്യാങ്കളിയൊക്കെ എത്തി എത്രത്തോളം ജനാധിപത്യപരമായിട്ട് നമ്മൾ ഈ കൗൺസിലിനെ നമ്മൾ സമീപിക്കുന്നു എന്ന് പല ആളുകളും സംശയിക്കാറുണ്ട് പല ചർച്ചകളും വേണ്ടമാതിരി വരാറില്ല പ്രതിപക്ഷം ഉന്നയിക്കുന്ന പല ചർച്ചകൾക്കും അവസരം കൊടുക്കുന്നില്ല അപ്പൊ അതിലൊക്കെ നിങ്ങളുടെ ഒരു വ്യക്തിപരമായ ഒരു പുതിയ വിഷൻ എന്താണ് അങ്ങനെ ഒരു പ്രശ്നം പറയുന്നത് വെറുതെ കാരണം നമ്മളൊരു അജണ്ട ഉണ്ടാക്കിയാൽ 3 ദിവസം നിലവിൽ പ്രവൃത്തി ദിവസം 3 ദിവസം മുമ്പ് നമ്മൾ അവരടുത്ത് അജണ്ട കൊടുക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുമായി ആ ഫയൽ നോക്കാനും പഠിക്കാനും ഒരു അവസരവും കൊടുക്കുന്നു അതിനുശേഷമാണ് നമ്മൾ കൗൺസിൽ വിളിക്കുന്നത് അതിൽ പിന്നെ അവർ രാഷ്ട്രീയപരമായിട്ടില്ലേ കച്ചറ അല്ലാതെ അത് ആ അജണ്ട എന്താണെന്ന് മനസ്സിലാക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ അറിയാഞ്ഞിട്ടോ അല്ല വെറുതെ രാഷ്ട്രീയപരമായിട്ട് പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു ഇത് മാത്രമേ ഉള്ളൂ അത് അല്ലാതെ അതിലൊരു അർത്ഥമില്ല അല്ല ഈ പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് യഥാർത്ഥത്തിൽ ഇവിടെ രാഷ്ട്രീയ കക്ഷികൾക്ക് എന്നുള്ള ഒരു പ്രതിപക്ഷ നേതാവൊന്നും പഞ്ചായത്തിലില്ല മുനിസിപ്പാലിറ്റിയിലില്ല പക്ഷേ എല്ലാ കൗൺസിലർമാരും ജയിച്ചു വന്നാൽ പിന്നെ കൗൺസിലർ എന്നുള്ള അർത്ഥത്തിൽ ഭരണത്തിൽ പങ്കാളിത്തമുള്ളവരാണ് ആ ഒരു അർത്ഥത്തിൽ എല്ലാ കൗൺസിൽ മെമ്പർമാരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ തുല്യനീതി നടപ്പാക്കിക്കൊണ്ടുള്ള ഒരു പുതിയ ഭരണം എന്തായാലും എല്ലാവരുടെയും നമ്മൾ അഭിപ്രായം ചോദിച്ചിട്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ടൈമിൽ കഴിഞ്ഞു പോയിട്ടുള്ളത് കാരണം ഞാൻ ഫുൾ ടൈം അവിടെ ഉണ്ടാവുന്ന ഒരാളാണ് രാവിലെ മുതൽ 5 മണി വരെ കൃത്യമായിട്ട് ഞാൻ ഓഫീസിലുള്ള ഒരാളാണ് അവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്നോട് വന്ന് ചോദിക്കുക പറയാ സംശയം പറഞ്ഞു കൊടുക്കുക അതിന് പരിഹാരവും കണ്ടിട്ടുണ്ട് പിന്നെ കൗൺസിലിൽ വരുന്ന ഇതാണ് ഞാൻ പറഞ്ഞില്ല രാഷ്ട്രീയപരമായിട്ടില്ലേ ഒരു ഇതാണ് അല്ലാതെ അതിൽ പിന്നെ ഭരണപരമായിട്ട് അതിലൊരു വികസനത്തിനോ കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല ഇപ്പം എനിക്കൊന്ന് കുറച്ചും കൂടി എളുപ്പമായിരിക്കും പ്രതിപക്ഷ നേതൃനിരയിൽ കനപ്പെട്ടുള്ള ആരും ഇപ്രാവശ്യം വിജയിച്ചു വന്നിട്ടില്ല ഒക്കെ പുതുമുഖങ്ങളും വളരെ അപൂർവമായ കുറച്ച് ചെറുപ്പക്കാർ മാത്രമേ പ്രതിപക്ഷ മുന്നണിയിൽപ്പെട്ട ആളുകൾ ഇന്ന് കൗൺസിലുള്ളൂ ആ ഒരർത്ഥത്തിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും തോന്നുന്നു കാര്യങ്ങളൊക്കെ അല്ലേ വിചാരിക്കാം എന്താ വെച്ചാൽ നമ്മള് പിന്നെ ഇലക്ഷന് മത്സരിക്കുമ്പോൾ നമുക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടാവും പിന്നീട് നമ്മൾ കൗൺസിലിൽ വരുമ്പോൾ പിന്നെ നമ്മൾ ആ വികസനത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത് കഴിഞ്ഞ തവണ പറഞ്ഞാൽ വികസനത്തെ എതിർത്ത് നിന്നൊരു അവസ്ഥയാണ് എനിക്ക് എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ കാരണം എന്തിനും ഏതിനും എതിർപ്പ് കാരണം നടക്കരുത് എന്നുള്ള ഉദ്ദേശം അതിൻ്റെ മുമ്പത്തെ ടൈമിലും ഞാൻ കൗൺസിലുണ്ട് പക്ഷെ അന്ന് ഇത്ര വലിയൊരു വിഷയം ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ ഒരുമിച്ച് നിൽക്കും രാഷ്ട്രീയപരമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കും ഒക്കെ ചെയ്യും എങ്കിലും വികസനത്തിന് തടസ്സം നിന്നിട്ടില്ലായിരുന്നു ഇത് നമുക്ക് നമ്മുടെ മഞ്ചേരി എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമുക്ക് എല്ലാ കൗൺസിലർമാരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും ഒന്നിച്ച് പോകണം തന്നെയാണ് നമ്മൾ ആഗ്രഹം കാരണം എല്ലാവരുടെ അഭിപ്രായം ഒരു 75% പുതുമുഖങ്ങളാണ് അവരൊക്കെ ആർത്ഥത്തിൽ കൈകാര്യം ചെയ്താൽ എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് നമുക്ക് അതന്നെയാണ് വേണ്ടത് ഒരുമിച്ച് നിന്നിട്ട് മഞ്ചേരിയുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അതിനെല്ലാ ശ്രമം എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവും തീർച്ചയായിട്ടും വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഈ കൗൺസിലർമാരൊക്കെ വാർഡുകളിൽ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതിപ്പോൾ റോഡ് അല്ലെങ്കിൽ കുടിവെള്ളം തുടങ്ങിയ ഒരു ചില പരിമിതങ്ങളായ പോയിന്റുകളിൽ ഒതുങ്ങി നിൽക്കുകയാണ്
അതിനപ്പുറം ഇപ്പോൾ പല ഈ ഇലക്ഷൻ സമയത്ത് ഉയർന്നു വന്ന പല മുദ്രാവാക്യങ്ങളും നമ്മുടെ കുട്ടികൾക്ക് കളിച്ചു വളരാൻ ആവശ്യമായ ഗ്രൗണ്ട്, അതുപോലെ തന്നെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, കലാകേന്ദ്രങ്ങൾ, അവർക്ക് പഠിക്കാനാവശ്യമായ ഈ കോശി ലൈബ്രറികൾ തുടങ്ങി ഇങ്ങനത്തെ കുറേ ആവശ്യങ്ങളുണ്ടല്ലോ. ഒരു നാടിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ കുറേ കാര്യങ്ങൾ, അത്തരം ചില വികസനങ്ങളിൽ ഊന്നിക്കൊണ്ട് തന്നെ വാർഡുകളെ പുനരുദ്ധരിപ്പിക്കാൻ ആവശ്യമായ എന്തെങ്കിലും പ്ലാനുകൾ പ്ലാനുണ്ടോ? വാർഡ് തലത്തിൽ ഇവർക്ക് സാംസ്കാരിക നിലയങ്ങൾ ഉണ്ടാക്കാം, അതൊരു നിർദ്ദേശമുണ്ട്. കാരണം അവർക്ക് അംഗനവാടികളുടെ മുകളിലെങ്കിലും പൊതുവായിട്ട് സ്ഥലം കിട്ടില്ലെങ്കിൽ അംഗനവാടിന്റെ മുകളിലെങ്കിലും അവർക്ക് ഉണ്ടാക്കിയിട്ട് അതിന് വേണ്ട ഫണ്ടും നഗരസഭ നൽകും. നഗരസഭ പൊതുവായിട്ട് ഒരു സാംസ്കാരിക നിലയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ മാധവൻ നായർ സ്മാരകത്തിൽ നമ്മളെ വൈക്കം മുഹമ്മദ് ബഷീർ ലൈബ്രറി അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അതിന്റെ മുകളിലെ കൗൺസിലുകൾ വാർഡകൾക്ക് ചോദിച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. കാരണം ഇതുപോലുള്ള എന്തെങ്കിലും പദ്ധതികൾ നടപ്പിലാക്കാന്ന് വെച്ചാൽ കുട്ടികൾക്ക് കോച്ചിങ് സെൻറ്ററും അതുപോലെ ഐ എസ് എന്നിലെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും കോച്ചിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാടക കൊടുക്കാതെ അതൊന്നും കൂടി നന്നാക്കിയിട്ട് നമ്മൾ അതിന് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അല്ല, മഞ്ചേരിയിൽ പല ടൈപ്പ്, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട അങ്ങാടിയാണല്ലോ, നമുക്ക് രാത്രി കാലങ്ങളിൽ വൈകുന്നേരങ്ങളിലൊന്നും വന്നിരുന്ന് ഇങ്ങനത്തെ കലകൾ ആസ്വദിക്കാനൊന്നും പറ്റിയ ഒരു ഓപ്ഷൻ യഥാർത്ഥത്തിൽ ഇവിടെ ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ടൗൺ ഹാളിൻ്റെ മുൻഭാഗത്ത്, ടൗൺ ഹാള് ചില കുറച്ച് കോസ്റ്റ്ലിയാണ്, വളരെ ചെറുകിട പരിപാടികൾക്കൊന്നും അത് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് പുറത്ത് വല്ല ഓപ്പൺ സ്റ്റേജ് കെട്ടിയിട്ട് അത് വിട്ടുകൊടുക്കുകയോ, അല്ലെങ്കിൽ നമ്മുടെ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൻ്റെ ആ വോളിബോൾ കളിക്കുന്ന ഭാഗങ്ങൾ ഒരു ഓപ്പൺ സ്റ്റേജാക്കിക്കൊണ്ട് പ്രോഗ്രാമുകൾക്ക് വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒഴിവ് സമയങ്ങളിലൊക്കെ ആളുകൾക്ക് ആഴ്ചയിൽ സ്ഥിരം പരിപാടികൾ അടങ്ങി നടക്കുകയാണെങ്കിൽ ആളുകൾക്ക് വന്നിരിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ചരണി പാർക്ക്, അതാണ് ഇപ്പോൾ ഇവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് പാർക്കായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ അത് ഒരു വിജയമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അത് എന്താ വെച്ചാൽ നഗരസഭ വിട്ടുകൊടുത്ത സ്ഥലമാണ് പാർക്ക് ഉണ്ടാക്കിയിട്ടെന്ന്. പക്ഷേ നഗരസഭക്ക് അതിൽ യാതൊരു ആധികാരികതയും ഇല്ല. അത് ടൂറിസം കൗൺസിലാണ് നടത്തുന്നത്. നമ്മൾക്കൊരു വാട്സപ്പ് നടത്താൻ വരെ അതിലൊരു സാഹചര്യം സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രയാസമുണ്ട്. നഗരസഭക്ക് സ്വന്തമായിട്ട് പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ മിനി പാർക്കുകൾ ആരംഭിച്ചു. അത് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ചില പട്ടണങ്ങളിലൊക്കെ പോയി ഓപ്പൺ ജിമ്മ് കാണാം. വൈകുന്നേരങ്ങളിൽ രാഘവനിലൊക്കെ വന്നിട്ട് ജിംനേഷ്യത്തിലെ പല ചെറിയ ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓപ്പൺ ജിമ്മിന്റെ ചെറുകിട പാർക്ക് നമ്മൾ കഴിഞ്ഞ പദ്ധതിയിൽ വെച്ചതായിരുന്നു. പക്ഷേ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മളത് മാറ്റി. ഇപ്രാവശ്യം നമ്മൾ ആ പദ്ധതിയിൽ അത് വെക്കണമെന്ന് ഉദ്ദേശിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾക്ക് 20 കോടിയോളം രൂപ നഗരസഭ ഓൺ ഫണ്ട് വെച്ചിട്ടാണ് പദ്ധതി ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം സർക്കാർ ഫണ്ട് തിരിച്ചു പിടിച്ചുകൊണ്ട് നമുക്ക് ഫണ്ട് ഇല്ലാത്തത് ആ ഒരു പ്രയാസം നമുക്കിന്ന് നിലവിലുണ്ട്. അതുകൊണ്ട് അടുത്ത പദ്ധതിയിൽ നമുക്ക് ഫണ്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഓപ്പൺ ജിമ്മും മിനി കുട്ടികൾ പാർക്കുകളൊക്കെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള MLA MP ഫണ്ട് ഉപയോഗിച്ചിട്ടെങ്കിലും ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ചോദിക്കാൻ വൈകിച്ചത് നമ്മുടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരു കേസാണ്. യഥാർത്ഥത്തിൽ മഞ്ചേരിയുടെ ഒരു ഒരു പ്രൗഢി നമ്മുടെ പഴയ ജില്ലാ ആശുപത്രി, പിന്നെ അത് ജനറൽ ആശുപത്രിയായി, ഇപ്പോൾ മെഡിക്കൽ കോളേജായി. ഇപ്പോൾ ഈ പുതുവർഷത്തിൽ നമുക്ക് സമ്മാനവും ലഭിച്ചു അതിൽ PG സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. പക്ഷേ ഇനി അതൊരു റഫറൽ ഹോസ്പിറ്റലായിട്ട് മാറുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആയിരക്കണക്കിന് പേഷ്യൻ്റാണ് ദിവസവും അവിടെ രാവിലെ വരുന്നത്. ഒരുപക്ഷേ ആ ചാൻസ് ഇനി അധികകാലം നീളാൻ സാധ്യതയില്ല. അത് റഫറൽ ഹോസ്പിറ്റലായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ മഞ്ചേരിയിലെ ആളുകൾക്ക് ഈ ആരോഗ്യപരമായി സമീപിക്കാൻ പറ്റുന്ന മറ്റ് എന്ത്, അപ്പം നമുക്കറിയാലോ വനിതാ ശിശു മാതൃ ആശുപത്രിയാണ് നമുക്കതിലൂടെ നഷ്ടപ്പെട്ടത്, ജനറൽ ആശുപത്രി നഷ്ടപ്പെട്ടു. മെഡിക്കൽ കോളേജ് നമുക്ക് കിട്ടിയെങ്കിൽ പോലും ഈ രണ്ട് പ്രധാന ആശുപത്രികൾ നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ നഗരസഭയുടെ ഒരു പ്രത്യേക ശ്രദ്ധ, ഒരു ഇടപെടൽ വഴി നമുക്കതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? അതല്ല വേറെ എന്തെങ്കിലും മാർഗങ്ങൾ ഇനി നമ്മൾ കാണുന്നത്? നഗരസഭ ഇതിനെക്കുറിച്ച് പലതവണ ചർച്ച ചെയ്തതാണ്. എങ്കിലും ചരണി ഒരു ജനറൽ ഹോസ്പിറ്റൽ ഉണ്ടാക്കാനാണ് നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഞാനൊരു സ്ത്രീ എന്ന നിലയ്ക്ക് ഒരുപാട് ആളുകൾ ഈ പ്രസവത്തിൻ്റെ കേസിൻ്റെ കാര്യം എൻ്റെ അടുത്ത് പറയണം. സാധാരണക്കാർക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ ഒരു പൈസ ഇല്ലാതെ അവർക്ക് എല്ലാ സൗകര്യവും ചെയ്ത് വീട്ടിൽ പോകാനുള്ള പൈസ വരെ നൽകിയിരുന്നു. ഈ സമയത്ത് ഏതൊരു സാധാരണ ഒരു ചുരുങ്ങിയതൊരു 20,000 രൂപ എന്നെങ്കിലും ഒരു നോർമൽ പ്രസവത്തിന് നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചിലവാണ്. ഈ ഒരു പ്രയാസം കേട്ട് ഞാൻ ബഹുമാനപ്പെട്ട MLAനോടും കലക്ടറടുത്തൊക്കെ ഈ പ്രശ്നം അവതരിപ്പിച്ചതാണ്. എങ്കിലും നമ്മൾ ജനനി ഹോസ്പിറ്റലിൽ നമ്മൾക്ക് ഒന്ന് ചരണിയിലൊരു ജനറൽ ഹോസ്പിറ്റൽ ഉണ്ടാക്കാനുള്ള നിർദ്ദേശവും നൽകി. പിന്നെ ഈ കോവിഡ് സമയത്ത് ഒരുപാട് ആളുകൾ മറ്റുള്ള ചികിത്സക്കൊക്കെ പ്രയാസപ്പെട്ടപ്പോൾ നഗരസഭ അടിയന്തരമായിട്ട് നഗരസഭൻ്റെ കീഴിലുള്ള ഒരു UPHSC ഉണ്ട് ചരണിയിലും മംഗലശ്ശേരിയിലും, അവിടെ കൂടുതൽ സൗകര്യം ചെയ്ത് അവിടെ ആളുകൾക്ക് മരുന്നും കാര്യങ്ങളും ഡോക്ടർമാരെ അഡീഷണൽ വെച്ചിട്ടാണ് നമ്മൾ പ്രാവശ്യം പ്രശ്നം പരിഹരിച്ചത്. ഏകദേശം 400-ലധികം ആളുകൾ ഓരോ UPHSCയിലും ദിവസം വരുന്നുണ്ട്.
അപ്പൊ അതുപോലുള്ള യു പി എച്ച് എസ് ഒന്നുകൂടിയൊക്കെ വർദ്ധിപ്പിക്കേണ്ടി വരും. ഒന്നുകൂടി അതിന്റെ ഇത് മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. കൂടാതെ രണ്ട് യു പി എച്ച് സിയിലും ഡയാലിസ് മെഷീൻ ഫിറ്റ് ചെയ്യാനും കൂടി നമ്മൾ അതും കൂടി നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതിന് നഗരസഭയാണോ ഫണ്ട് കൊടുക്കുക? നഗരസഭ ഫണ്ട് കൊടുത്തിട്ട്. അത് വളരെ വലിയൊരു ശ്ലാഘനീയമായ കാര്യമായിരിക്കും. കാരണം തീർച്ചയായിട്ടും ഡയാലിസിസ് എന്ന് വലിയൊരു പ്രതിസന്ധിയുണ്ട്. പക്ഷേ ഈ മെഡിക്കൽ കോളേജിന്റെ കേസ് നമുക്ക് മാതൃശിശു ഹോസ്പിറ്റലാണെങ്കിലും ജനറൽ ഹോസ്പിറ്റലാണെങ്കിലും അത് തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു പ്രത്യേക നല്ലൊരു പരിശ്രമം തന്നെ നടത്തേണ്ടി വരും. അതിന് രാഷ്ട്രീയാതീതമായി ഇപ്പോ ഇടത് ഗവൺമെന്റ് ആണ് ഒരു പക്ഷേ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മലപ്പുറം ജില്ലയിലെ തന്നെ എല്ലാ ആളുകൾക്കും കൂടി ഒരുമിച്ച് ഇടപെട്ടാൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ രാഷ്ട്രീയക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നഗരസഭയിൽ നേതൃത്വം കൊടുക്കുമെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും. പിന്നെ അപ്പോ സ്ത്രീകൾ മാത്രമുള്ള അല്ലെങ്കിൽ സ്ത്രീകളുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഈ പുതിയ ഭരണസമിതി. ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പുരോഗമനകരമായ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തു? ഇപ്പൊ കുടുംബശ്രീ വളരെ അർത്ഥത്തിൽ കുടുംബശ്രീയിലൂടെ വളർന്നു വന്ന ഒരു നേതാവ് എന്നുള്ള അർത്ഥത്തിൽ കുടുംബശ്രീ നേതൃത്വം ഇന്ന് മഞ്ചേരിയിലാണ് ഏറ്റവും നല്ല കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ നല്ല രീതിയിൽ പോകുന്നത്. മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ അയൽക്കൂട്ടങ്ങളുള്ളത് മഞ്ചേരിയിലാണ്. 700+ അയൽക്കൂട്ടങ്ങൾ ഇന്ന് മഞ്ചേരി രണ്ട് സി ഡി എസിലും കൂടിയായിട്ട് ഇന്ന് മഞ്ചേരിയിലുണ്ട്. ഇത് മുഖേന നമ്മൾ ഒരു 700+ സ്ത്രീകൾക്ക് മാത്രം തൊഴിൽ സംരംഭങ്ങൾ നൽകിയിട്ടുണ്ട്. അതൊന്നും കൂടി മെച്ചപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ സ്ത്രീകളെ അതിലേക്ക് കൊണ്ടുവരാനും കുടുംബത്തിലേക്ക്. നമ്മുടെ ഇപ്പോഴത്തെ കല്യാണം കഴിച്ച് മഞ്ചേരിയിലേക്ക് വരുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ ഇവിടെയുള്ള പെൺകുട്ടികളൊക്കെ കുറെ എഡ്യൂക്കേറ്റഡാണ്. അപ്പോൾ അവർ ഈ ഹോട്ടൽ പോലെയുള്ള സംവിധാനങ്ങൾക്ക് അപ്പുറം ഈ ചെറിയ ചെറിയ പരിപാടികൾ ഇപ്പോൾ തൊഴിലുറപ്പ് പോലെയുള്ള മുനിസിപ്പാലിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? പക്ഷെ അതിനെക്കാട്ടും കുറച്ചും കൂടി ഗ്രേഡ് കൂടിയ കുറച്ചും കൂടി നിലവാരമുള്ള ഇൻഡസ്ട്രി പ്രോജക്റ്റുകളൊക്കെ നമുക്ക് പെൺകുട്ടികളുടെ മുമ്പിൽ അവരിപ്പിക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പൊ ബൾബ് യൂണിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഗ്ലൗസ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ അങ്ങനെ തുണി വ്യവസായം, അങ്ങനെ ഒരുപാട് യൂണിറ്റ് മേഖലകളുണ്ട്. ഒരുപാട് കോട നിർമ്മാണമൊക്കെ ആയിട്ട് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ 700+ ആളുകൾ ഇന്ന് അതിൽ വിവിധ മേഖലകളിലായിട്ട് മഞ്ചേരിയിൽ മാത്രം, മഞ്ചേരി മുനിസിപ്പാലിറ്റി മാത്രം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് നഗരസഭ കുടുംബശ്രീയിൽ അതിനൊരു പിന്നെ പ്രത്യേകം ഒരു കോർഡിനേറ്റർ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് നല്ല നേതൃത്വത്തിൽ തന്നെ പോകുന്നുണ്ട്. അവരുടെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. അതുപോലുള്ള പുതിയ പ്രൊജക്ടുകൾ ഇനിയും ചെയ്തു കൊടുക്കാൻ കഴിയുന്നു. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മാഡം 2021 ഈ പുതുവർഷത്തിൽ മഞ്ചേരിക്കാർക്ക് മഞ്ചേരിക്കാരോട് നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ടാവും? അവസാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാവുന്നതാണ്. മഞ്ചേരിക്കാരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ടൗൺ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവൃത്തി തുടങ്ങുമ്പോൾ എല്ലാവരും വ്യാപാരി വ്യവസായികളും പൊതുജനങ്ങളും എല്ലാം സഹകരിക്കണമെന്നാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെടുമ്പോഴും എല്ലാവരും നമ്മളോട് അതിന് സഹകരിച്ച് മുന്നോട്ട് പോകണം. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. എല്ലാ വികസന പ്രവർത്തനത്തിനും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. താങ്ക് യു മാഡം, വളരെ നന്ദി കുറഞ്ഞ സമയം പട്ടണവിശേഷത്തിൽ ചെലവഴിച്ചതിന്. എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. താങ്ക് യു. നീ അന്ന് പറഞ്ഞ മാതിരി ഡിയോംസിന്റെ വില്ല ഞാൻ അങ്ങെടുത്ത്. ആണോ? ആ ചെറിയ വിലക്ക് നല്ല വീടും നല്ല നല്ല അയൽവാസികളും. ഡി ഹോംസ് വില്ലാസ് മഞ്ചേരി.